हलो फ्रेंड्स वेलकम टू माय चैनल वेणु कल्लाट इन नमुक साबुदाणर वड़ा नोक ई साबुदाण ना भाषा पर चौवरी पर वाले टेस्टी आई वड़ अब नमुक कलर क्रिस्पी आईट तोहू पे वाले स्मूत अब इन वे चेरवे इतने नमुक नोक इतना और बौल चौवरी എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളം അതിൻ്റെ മീതെ വെള്ളം നിൽക്കണം അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ആറ് മണിക്കൂർ ചുരുങ്ങിയത് കുതിർത്തണം അത് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്കറിയാൻ പറ്റും ഇത് അങ്ങനെ പൊടിഞ്ഞു വരും അങ്ങനെ നമ്മൾ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പൊടിഞ്ഞു വരും അതാണ് അതിൻ്റെ പാകം അപ്പോൾ അതുവരെ അത് കുതിർത്തണം ഇത് ഞങ്ങളിപ്പോൾ ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ചോവരിയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ബൗളിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് കുതിർന്ന് വന്നപ്പോൾ അത് ഇത്രയായി ഇത് നമ്മൾ നിലക്കടല നമ്മൾ കപ്പലണ്ടി എന്നും പറയും അത് നമ്മളിത് പച്ച കപ്പലണ്ടി റോസ്റ്റ് ചെയ്തതാണ് എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാ കാരണം നല്ല നൈസാവണ്ട ഒന്നിങ്ങനെ ഇങ്ങനെ കഷങ്ങളായിട്ട് നിൽക്കണം അതുപോലെ ചെയ്തതാണ് ഇതൊരു അര കപ്പുണ്ട് അത്ര അപ്പോൾ ഇത് ഇതിനോട് കൂടി നമുക്ക് ചേർക്കണം മീഡിയം സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങെടുത്ത് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തു ബോയിൽ ചെയ്തിട്ട് അത് മാഷ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതിനോട് കൂടി ചേർക്കണം ഇനി നമുക്ക് ഇതിൽ മസാല ആഡ് ചെയ്യാം ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ രണ്ട് വറ്റൽമുളക് അതിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി കുറച്ച് കറിവേപ്പില അത് കഷ്ണങ്ങളാക്കിയത് ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മുടെ സ്വാദനുസരിച്ചിട്ടാണ് അത് ഇനി നമുക്ക് ഒരര ടീസ്പൂണ് പഞ്ചസാര പൊടി നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരര ടീസ്പൂണ് ഇതിൽ ചേർക്കണം അപ്പോൾ ഇത്രയായി ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഒരുവിധം മിക്സായുണ്ട് എന്നാലേ അത് കൈകൊണ്ട് നന്നായിട്ട് നമ്മളത് നന്നായിട്ട് കുഴച്ചെല്ലാം നല്ല പോലെ മിക്സ് ചെയ്യണം ഇനി അഥവാ ഇതിന് എരിവ് ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം ഈ വടയുടെ കൂട്ടിൽ നമുക്ക് ആദ്യം ഇങ്ങനെ ഉരുളകളായിട്ട് വെക്കണം അപ്പൊ കയ്യിൽ കുറച്ച് എണ്ണ ആയിട്ട് വേണം ഇത് ചെയ്യാൻ വെള്ളം ആക്കരുത് എണ്ണ കൊണ്ട് തന്നെ വേണം അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് വെക്കണം അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വടയുടെ ഇതിൽ പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഇങ്ങനെ അതായി വരുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം ഫ്ലെയിം വളരെ മീഡിയത്തിൽ വെക്കാൻ പാടുള്ളൂ അധികം ഫ്ലെയിം ആവാൻ പാടില്ല നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ നമ്മുടെ ഈ സാബുദാന വട ഉണ്ടല്ലോ പറഞ്ഞ ചുവരി വട ശരിക്കും ഇതൊരു മഹാരാഷ്ട്രൻ ഡിഷാണ് അവർ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഒറിജിൻ മഹാരാഷ്ട്രയാണെന്നാണ് പറയണത് അപ്പം നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പം അവരുടെ ആ ഡിഷ് ശരി എന്നാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നുള്ളതിൽ ചെയ്യാണ് നല്ല
ടേസ്റ്റ് ആണത്. ഞങ്ങളിത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ നൈബേഴ്സ് ഒക്കെ മഹാരാഷ്ട്രിയൻസ് ആയിരുന്നു. അപ്പൊ അവർ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാ അതിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പൊ അന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കത് വാങ്ങാം. അത് മഹാരാഷ്ട്രിയൻസ് ഇങ്ങനെ വട ഉണ്ടാക്കണമെങ്കിണ്ടല്ലോ, അവര് വ്രതത്തിനാണെങ്കിൽ അവര് ഇത്ര മാത്രം ഇൻഗ്രീഡിയൻസ് ചേർക്കും. പിന്നെ ആ ഉപ്പിന് പകരം അവർ വേറൊരു ഉപ്പാണ് ചേർക്കുക, അതിൻ്റെ പേര് മറന്നുപോയി. സേന്താ നമുക്ക് എന്തെങ്കിലും പറയാം, അത് ചേർക്കും. ഇനി നമുക്ക് സാധാരണ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ മസാല ഉപയോഗിക്കാം. അതിൽ ജീരകപ്പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഏത് മസാലകളും ചേർക്കാം. ഇതാണ് നമ്മുടെ വട. ഇത് സോസിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ അവർ മഹാരാഷ്ട്രിയൻസ് അവർ ഞങ്ങൾക്ക് പറഞ്ഞെന്താ അറിയോ, അവർ പച്ചമുളകും കപ്പലണ്ടി നിലക്കടല പച്ചത് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അവർ ചട്നി ഉണ്ടാക്കും ഉപ്പൂട്ടിട്ട്. അപ്പോൾ ഇത്തിരി ലൂസില്ല, നമ്മൾ സാധാരണ നാളേര് ചട്നി ഉണ്ടാക്കില്ലേ അതേ പരുവത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അവർ അതിൻ്റെ കൂടെ കഴിക്കുക. ഈ ചോരി ഉടക്കുള്ള പ്രത്യേകത എന്താ അറിയോ, ഇത് നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ വളരെ ക്രിസ്പിയാണ്. പക്ഷെ ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ടു ഉള്ളിൽ വളരെ സ്മൂത്താണ്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 20 വട ഉണ്ടാക്കി ഞങ്ങൾ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മെമ്പേഴ്സ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ സാബുദാന വട, ചൊവ്വരി വട തയ്യാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും, നല്ല നല്ല വെറൈറ്റി ഡിഷസുമായിട്ട് വരും. ടിൽ ദെൻ താങ്ക്സ് ഫോർ വ്യൂവിങ്. താങ്ക് യു സോ മച്ച്.